ഇതാ ഇപ്പോഴൊരു പ്രധാന വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ പ്രസവത്തിന് പിന്നാലെ യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു എന്നാണ് വിവരം. നഴ്സിന്റെ വേഷം ധരിച്ചെത്തിയ യുവതി മരുന്നു കുത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. നേരിയ ഹൃദയാഘാതം സംഭവിച്ച യുവതിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഭർത്താവിൻ്റെ സ്ത്രീ സുഹൃത്തും ഫാർമസിസ്റ്റുമായ കായംകുളം പുല്ലുകുളങ്ങര സ്വദേശിനി അനുഷയാണ് പിടിയിലായിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, അങ്ങേയറ്റം ദുരൂഹമായ വിവരങ്ങളാണ് വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. എന്താണ് ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ? കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? എന്തൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും? ചില നിർണായക വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്, പക്ഷേ അതിപ്പോൾ നമുക്ക് പുറത്തുവിടാനാകില്ല വിജയകുമാർ. എന്നാലും ഭർത്താവിൻ്റെ സ്ത്രീ സുഹൃത്താണ് ഈ അനുഷ. പുല്ലുകുളങ്ങര സ്വദേശിയാണ്, കായംകുളം എന്നാണ് അറിയുന്നത്. കരികളക്കുളങ്ങര സ്വദേശിയായ യുവതിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു വധശ്രമം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ സ്ത്രീ ഇപ്പോൾ അപകടനില തരണം ചെയ്തു. അവർക്ക് കാര്യമായ കുഴപ്പങ്ങളില്ല എന്ന് സെൻറ്റ് ഗ്രിഗോറിയസ് ആശുപത്രി പരുമല അവർ അറിയിക്കുന്നുണ്ട്. അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. നഴ്സിൻ്റെ വേഷത്തിലായിരുന്നു ഈ അനുഷ അവിടേക്ക് എത്തിയത്. അതായത് ഡിസ്ചാർജ് ആയി പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എയർ എംബോളിസം എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും പോലീസും പറയുന്നത്. രക്തധമനികളിലേക്ക് സിറിഞ്ച് ഉപയോഗിച്ച് വായു ധമനികൾ കടത്തിവിടുക എന്ന ഒരു പ്രക്രിയയാണ് ഇതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നുണ്ടായിരുന്നു. പക്ഷേ വേഷം കണ്ട ഈ ആശുപത്രിയിലെ വേഷവും അതുപോലെ തന്നെ ഈ പെൺകുട്ടി ധരിച്ച ഈ അനുഷ ധരിച്ച വേഷവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഈ വേഷം കണ്ട് ആശുപത്രിയിലെ ചില ജീവനക്കാരാണ് സംശയം തോന്നി ഇവരെ തടഞ്ഞു വെച്ചത്. ഇവർ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അനുഷ ഫാർമസിസ്റ്റ് കോഴ്സ് കഴിഞ്ഞതാണെന്നും ഏതോ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതാണെന്നും ഉള്ളൊരു പ്രാഥമിക വിവരം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും നിരവധി തവണ ചോദ്യം ചെയ്തതിന് ശേഷം പോലീസ് എത്തി ഇവരെ പിടികൂടുകയായിരുന്നു. ആശുപത്രി അധികൃതർ തന്നെയാണ് ആദ്യം ഇവരെ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്തത്. അതിനിടെയാണ് ഈ പെൺകുട്ടിക്ക്, അതായത് ഈ പ്രസവിച്ചു കിടന്ന യുവതിക്ക്, സ്നേഹ എന്നാണ് യുവതിയുടെ പേരെന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, കരിയിലക്കുളങ്ങര സ്വദേശിനിയാണ്, ഇവർക്ക് ചെറിയ തോതിൽ ഒരു ഹൃദയാഘാതം ഉണ്ടാവുകയും അവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്ത്. പക്ഷേ ഇപ്പോൾ ആരോഗ്യനിലയിൽ കാര്യമായ കുഴപ്പങ്ങളില്ല എന്ന് പറയുന്നു. പക്ഷേ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് ഇവർ പൂർണ്ണമായി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഭർത്താവുമായി ബന്ധമുണ്ടായിരുന്നു. ഈ ഭർത്താവുമായുള്ള ബന്ധത്തെ തുടർന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത്, യുവതിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. 4 ദിവസം മുൻപാണ് ഈ കരിയിലക്കുളങ്ങര സ്വദേശിനി ഇവിടെ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് പ്രസവിച്ചത്. എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ആയി പോകുന്നു പുല്ലുകുളങ്ങര സ്വദേശിനി അനുഷ അവർ യഥാർത്ഥത്തിൽ എന്താണ് ഒരു കൊലപാതകം ലക്ഷ്യമിട്ടാണോ വന്നത്? അതായത് ശരീരത്തിലേക്ക് രക്തധമനികളിലേക്ക് വായു അതൊരു സിറിഞ്ച് വെച്ച് ഇഞ്ചക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ പരിമിതമായ അറിവ് വെച്ച് അത് മരണകാരണമാകാം, വലിയ ഹൃദയാഘാതത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന ആ സ്ത്രീയെ, ആ യുവതിയെ കൊലപ്പെടുത്തുക, ആ ലക്ഷ്യത്തോടെയാണോ ഇവർ അവിടെ വന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്യുകയായിരിക്കും ഇപ്പോഴും, അല്ലേ? അതെ, പുള്ളിക്കീഴ് പോലീസ് സ്റ്റേഷൻ, പരുമലയിലെ തന്നെ പുള്ളിക്കീഴ് പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആശുപത്രി അധികൃതർക്ക് തോന്നിയ ഒരു സംശയം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ പിടിയിലാകില്ലായിരുന്നു, ഇവിടെ വന്ന് പുറത്തേക്ക് ഈ രക്തധമനികളിലേക്ക് ഈ സിറിഞ്ച് കൊണ്ട് ഇഞ്ചക്ട് ചെയ്ത് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ പുല്ലുകുളങ്ങര സ്വദേശിനി അനുഷ ആശുപത്രി ജീവനക്കാരുടെ കണ്ണിൽപ്പെടുന്നത്. നേരത്തെ അതിനുശേഷം ഇവർ അവിടുന്ന് മാറാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ ജീവനക്കാർ, സെക്യൂരിറ്റി ഗാർഡ് അടക്കം അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് അടക്കമുള്ള ജീവനക്കാർ തന്നെയാണ് ഇവരെ തടഞ്ഞു വെക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് സംഭവം. ഇങ്ങനെ തടഞ്ഞു വെച്ച് നിരവധി തവണ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ഈ സ്നേഹ യെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന തരത്തിൽ വിവരം ലഭിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവരിവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് ഇവർ കിടക്കുന്നത് എന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്. വധശ്രമം തന്നെയാണ് എന്ന് പോലീസ് ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. പോലീസ് അതിനുവേണ്ടിയുള്ള മറ്റു നടപടിക്രമങ്ങൾ, അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഭർത്താവിനെ ചോദ്യം ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അല്പസമയത്തിനുള്ളിൽ തീരുമാനമെടുക്കും. എന്തായാലും ഭർത്താവിൻ്റെ സുഹൃത്താണ് ഇവർ തമ്മിൽ
എത്ര വർഷത്തെ ബന്ധമാണ്, എന്താണ് ബന്ധം എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് വിശദീകരിക്കണം. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ രാവിലെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ തന്നെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ യുവതി ഇപ്പോൾ ആരോഗ്യനില തരണം പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ്. ശ്രീജിത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ കസ്റ്റഡിയിലുള്ള പുല്ലുകുളങ്ങര സ്വദേശിനി അനുഷയെ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് ശേഖരിച്ച ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ.